السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أفضل المخلوقين وعلى آله وصحبه أجمعين، أما بعد. സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും അവൻ്റെ റഹ്മത്തും റിളയും മഗ്ഫിറത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ, അവൻ്റെ പൊരുത്തം നൽകി അനുഗ്രഹിക്കട്ടെ. നമസ്കാരം. ഒരു വിചിന്തനം എന്ന നമ്മുടെ ക്ലാസ്സിൻ്റെ 122-ാമത്തെ ഭാഗമാണ് നാം ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമസ്കാരം. ജമാഅത്തിൻ്റെ നിബന്ധനകളൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് രണ്ട് ക്ലാസ്സിലും നിസ്കാരത്തിനുണ്ടാവേണ്ട ചേരുവകൾ, അതിൻ്റെ വേഷവിധാനവും, അതുപോലെ നിസ്കരിക്കാൻ നിൽക്കുന്നവൻ്റെ മാനസിക അവസ്ഥയെക്കുറിച്ചൊക്കെ പരാമർശിക്കുകയുണ്ടായി. ഇന്ന് നമ്മൾ നമ്മുടെ ജമാഅത്തിൻ്റെ ബാബിലേക്ക് തന്നെ മടങ്ങുകയാണ്. അതായത്, സാധാരണ നമ്മളൊക്കെ ജമാഅത്തുകൾ, പള്ളികൾ കണ്ടുവരുന്ന ചില എന്താ പറയുക, വിവരമില്ലാത്ത ആളുകൾ, മഅ്മൂമിങ്ങൾ, മിക്ക ആളുകളും വിവരമില്ലാത്തത് കൊണ്ട് അവരുടെ നിസ്കാരത്തിൽ ഒരുപാട് അപാകതകളും ഖലലുകളും സംഭവിക്കാറുണ്ട്. അതിൽപ്പെട്ട ചിലതിലേക്കുള്ള സൂചനയാണ് ഇന്ന് ഞാൻ ഈ ക്ലാസ്സിൽ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹഖ് പോലെ പറയാനും മനസ്സിലാക്കാനൊക്കെ തൗഫീഖ് നൽകട്ടെ, ആമീൻ. അതായത്, സാധാരണ നിസ്കാരത്തിൽ ഇമാമിങ്ങൾക്ക് മറവി ഉണ്ടാവാറുണ്ട്. എപ്പോഴുമില്ല, വളരെ അപൂർവമായിട്ടെങ്കിലും മറക്കുക എന്നത്, മറന്നിട്ട് എന്തെങ്കിലും ചെയ്താൽ നിസ്കാരം ബാത്തിലാവൂല എന്നാണ് മസല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ നിസ്കാരത്തിൽ മറന്നിട്ടുണ്ട്. അങ്ങനെയാണുള്ള ചരിത്രം. അപ്പോൾ മറന്നാൽ അതിൻ്റെ പ്രതിവിധിയും പറയുന്നുണ്ട്. അപ്പോൾ ഒരു ഇമാമ് അധികമായ റക്കായത്തിലേക്ക് എഴുന്നേറ്റു എന്ന് വിചാരിക്കുക. അതായത്, ദുഹൂർ നിസ്കരിക്കുന്ന ഒരു ഇമാമ് നാലാമത്തെ റക്കായത്തിൽ അത്തഹിയാത്തിൽ ഇരിക്കേണ്ടതാണ്. അയാൾ നാലാമത്തെ റക്കായത്തിൽ ഇരിക്കാതെ അഞ്ചാമത്തെ റക്കായത്തിലേക്ക് എഴുന്നേറ്റ് നിന്നു സങ്കല്പിക്കുക. അല്ലെങ്കിൽ സുബ്ഹി നിസ്കാരം രണ്ടാമത്തെ റക്കായത്തിൽ നിന്ന് അത്തഹിയാത്തിൽ ഇരിക്കാതെ അയാൾ മൂന്നാമത്തെ റക്കായത്തിലേക്ക് എഴുന്നേറ്റ്, സുബ്ഹി രണ്ടല്ലേ ഉള്ളൂ. പക്ഷെ ഇമാമിൻ്റെ ഉദ്ദേശത്തിൽ അയാൾ മറന്നിട്ടാൽ രണ്ട് ചെയ്യുന്നേറ്റതാ, അല്ലെങ്കിൽ നാലാമത് എഴുന്നേറ്റ് ദുഹൂറിൽ അഞ്ചിൽ എഴുന്നേറ്റതാണ്, അല്ലെങ്കിൽ ഇഷായിൽ, ഇങ്ങനെ സിയാദത്തായ വർധനവുള്ള, അതായത് മൂന്നുള്ള നിസ്കാരം നാലിലേക്ക് നിന്നു, നാലുള്ള നിസ്കാരം അഞ്ചിലേക്ക് നിന്നു, രണ്ടുള്ള നിസ്കാരം മൂന്നിലേക്ക് നിന്നു, ഇങ്ങനെ നിന്നാൽ അത് ഇമാം അത് മറന്നിട്ട് നിന്നാലാണെങ്കിലും ശരീലം യജുസു ലഹു മുതാബഅത്തുഹു, മഅ്മൂമിന് ആ ഇമാമിനോട് ആ റക്അത്തിൽ പിൻപറ്റാൻ പാടില്ല, ജായിസല്ല. മഅ്മൂമ് ആ അഞ്ചാമത്തെ റക്അത്തിൽ ഇമാം അഞ്ചാമത്തേലേക്കാണ് എഴുന്നേറ്റത് എന്ന് മഅ്മൂമിന് ഉറപ്പുണ്ടെങ്കിൽ, ആ മഅ്മൂം മസ്ബുക്കാണെങ്കിലും ശരി, മഅ്മൂം മസ്ബുക്കായിട്ട് എങ്ങനെ അറിയുക? അതായത്, മഅ്മൂം ഉദുത്ത് വരുമ്പോൾ, കയറി വരുമ്പോൾ ഇമാം ഒന്നാമത്തെ റക്അത്തിലെ സുജൂദിലാണ്. ഒന്നാമത്തെ റക്അത്തിൽ രണ്ട് സുജൂദും കഴിഞ്ഞിട്ട് പിന്നെ എഴുന്നേറ്റ് ഇങ്ങനെ വരുന്ന മഅ്മൂം മസ്ബുക്ക് കണ്ടുക്കണം. അപ്പം മസ്ബുക്കിന് ഉറപ്പായി ഇമാമിൻ്റെ രണ്ടാമത്തെ റക്അത്താണ്. അങ്ങനെ രണ്ടാമത്തെ റക്അത്തിൽ മസ്ബുക്ക് കൂടി, മസ്ബുക്കിൻ്റെ മൂന്നാമത്തെ റക്അത്താകുമ്പോൾ ഇമാമിൻ്റെ എന്താകും? നാലാമത്തെ റക്അത്താകും. അപ്പോൾ ഇമാം എന്ത് ചെയ്തു? നാലാമത്തെ റക്അത്തിൽ അവിടെ അത്തഹിയാത്ത്, അവസാന അത്തഹിയാത്തിന് ഇരിക്കാതെ ഇമാം എന്ത് ചെയ്തു? അഞ്ചാമത്തിലേക്ക് നിന്നു. മസ്ബുക്കിന് നാലാമത്തതാണ്, മസ്ബുക്കിന് നാലാമത്തതാണ്, പക്ഷേ ഇമാമിനെ സംബന്ധിച്ചിടത്തോളം അഞ്ചാമത്തതാണ്. അപ്പോൾ ആ മസ്ബുക്കിനറിയാം ഇത് ഇമാമിന് സായിദ് ആയ റക്അത്താണ്, ഇമാമിന് എണ്ണപ്പെടാത്ത റക്അത്താണ്. എന്നാൽ ആ മസ്ബുക്കും എന്ത് ചെയ്യാൻ പാടില്ല, ഈ ഇമാമിനോട്, ഈ അധികമായ റക്അത്തിലേക്ക് എഴുന്നേറ്റ ഇമാമിനോട് തുടരാൻ പാടില്ല. മനസ്സിലായോ? അവിടെയാണ് നമുക്ക് തിരിച്ചറിവ് വേണ്ടത്. കുറേ ആൾക്കാർ അഞ്ചാമത്തതാണ് എന്ന് മനസ്സിലായി ഉറപ്പുണ്ടാവും, എന്നാലും ഇപ്പം എന്താ ചെയ്യാച്ച അവർ നിസ്കരിക്കാൻ ഒപ്പം നിൽക്കും. ഒപ്പം നിന്നിട്ട് സലാം വെട്ടിക്കഴിഞ്ഞാൽ അവർ പറയും, അതെ അഞ്ചരക്കാലത്ത് നിസ്കരിച്ചിക്കണ്, അഞ്ചരക്കാലത്ത് നിസ്കരിച്ചിക്കണ് പിന്നെ പറയും. അപ്പോൾ ഇവർക്ക് അറിയാതെ അഞ്ചാമത്തെ റക്അത്താണ്, ഈ അഞ്ചാമത്തെ റക്അത്താണ് എന്ന് മഅ്മൂമിനോ മസ്ബുക്കിനോ അറിയുമെങ്കിൽ അവർ ചെയ്യേണ്ടത്
ലം യജുസ് ലഹു മുതാബഅതു. ആ അഞ്ചാമത്തെ റക്അത്തിൽ ആ ഇമാമുമായി പിൻപറ്റൽ തുടരൽ അവർക്ക് അനുവദനീയം അല്ല. പിന്നെ അവരെന്തു ചെയ്യണം? അവിടെയാണ് നമ്മൾ ഇമാം അങ്ങനെ ചെയ്യാം, മസ്ബൂക്കുകൾ അല്ലെ ഇമാം സുബ്ഹാനല്ലാഹ് പറഞ്ഞ് ഇമാമിനെ തൻബീഹ് ചെയ്യാം, ഇമാമിനെ തൻബീഹ് ചെയ്യാം. അപ്പം ഇമാമിന് അതിൽ നിന്ന് ഓർമ്മ വന്നു, എന്തായാലും ഇമാം എന്ത് ചെയ്യും, ഇരിക്കും. ആ ഇരിക്കുമ്പോഴും നിന്നിട്ട് ഇരിക്കുമ്പോഴും മഹ്മൂം എന്ത് ചെയ്യരുത്, എഴുന്നേൽക്കരുത്. അഞ്ചാമത്തതിലേക്കാണ് എന്ന് ബോധ്യമുള്ള മഹ്മൂം ഇരുന്നു കൊണ്ടാണ് സുബ്ഹാനല്ലാഹ് പറയേണ്ടത്. ആ മഹ്മൂമോട് വന്നു, ഇമാമോട് വന്നോട്ടെ, ഇമാം ഇയാൾ സുബ്ഹാനല്ലാഹ് പറഞ്ഞിട്ടും ഇമാം പിന്നെ എന്ത് ചെയ്തില്ല, കേൾക്കാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇമാമിനെന്തോ അത് ഉറപ്പില്ലായിട്ടോ ഇമാമ് വന്നില്ല, എന്നാലും ഈ മഹ്മൂം എന്ത് ചെയ്യാൻ പാടില്ല, എഴുന്നേറ്റിരിക്കാൻ പാടില്ല. പിന്നെ അയാൾ എന്ത് ചെയ്യണം? ബൽ യുഫാരിഖുഹു വയുസല്ലിമു. അയാൾ ഈ ഇമാമിനെ വിട്ടുപിരിയാം, ഈ ഇമാമുമായുള്ള ബന്ധം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതോട് ഉപേക്ഷിക്കുക, അത് മുറിക്കുക. മുറിക്കുക തന്നെ എങ്ങനെ? മനസ്സുകൊണ്ട് വിചാരിക്കുക, ഞാൻ ഈ ഇമാമിനെ വിട്ടുപിരിഞ്ഞു. അതുകൊണ്ട് പറയാൻ പാടില്ല. മുഫാറക്കത്തിൻ്റെ നീയത്ത് എന്ന് പറയാം, മുഫാറക്കത്തിൻ്റെ നീയത്ത് ചെയ്യുക. മുഫാറക്കത്തിൻ്റെ നീയത്ത് ചെയ്യാൻ വിട്ടുപിരിയുന്നു എന്ന നീയത്ത് ചെയ്യുക. ഞാൻ ഈ ഇമാമുമാരെ തുടരുന്നില്ല എന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചാൽ മതി. ഞാൻ ഇമാമുമാർ തുടരുന്നില്ല എന്ന് മലയാളത്തിൽ അങ്ങ് പറഞ്ഞാലോ, നിസ്കാരം അവിടെ അവിടെ നിസ്കാരം പോയി ഒക്കെ പോയി ബാത്തിലെ, മലയാളത്തിൽ പറയാതെ നീയത്ത് കൊണ്ട് മാത്രം ഇമാമുമായിട്ട് വിട്ടുപിരിയുന്നു എന്ന് മനസ്സിൽ വിചാരിക്കാം. എന്നിട്ട് അയാൾ എന്ത് ചെയ്യണം? അയാൾ അയാൾ അത്തഹ്യാത്ത് ഓതിയിട്ട് നാലാമത്തെ റക്അത്താണ് അത്തഹ്യാത്ത് ഓതി അയാൾ സലാം വിട്ട് ഇമാം അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ. അങ്ങനെ മസ്ബൂക്കാണെങ്കിലോ, മസ്ബൂക്കാണെങ്കിലോ മസ്ബൂക്ക് നേരെ ഇമാമ നാലാമത്തെ റക്അത്തിലാണ് നിൽക്കുന്നത്. മസ്ബൂക്കിൻ്റെ അത് എത്രാമത്തെ റക്അത്താണ്? മൂന്നാമത്തെ റക്അത്താണ്. ആ മസ്ബൂക്കിന് എന്ത് ചെയ്യുക? മുഫാറക്കപ്പിൻ്റെ നിയ്യത്ത് ചെയ്തിട്ട് അയാൾക്ക് എഴുന്നേൽക്കുക. അയാൾ ഇമാമിൻ്റെ പിന്നിൽ എഴുന്നേൽക്കുന്നുവെങ്കിലും കണക്ഷൻ ഇല്ല, ഇമാമുമായിട്ടുള്ള കണക്ഷൻ വിച്ഛേദിച്ചു, ഇനി അയാളെ ഒറ്റക്ക് അയാളെ ഒരു റക്അത്ത് നിസ്കരിക്കുക. അങ്ങനെ അങ്ങനെ ഒരു ഓപ്ഷൻ അങ്ങനെയാണ്. അതല്ലെങ്കിൽ ഔ യന്തളിറുഹു അലൽ മുഅത്തമദി, ഔ യന്തളിറുഹു എന്ന് കാണാം, ഇമാമിനെ പ്രതീക്ഷിച്ചിരിക്കുക, അതായത് കാത്തിരിക്കാം. ഇവിടെ അയാൾ റക്അത്തിൽ ഇരിക്കുക എന്നിട്ട് ഇമാമിൻ്റെ ഒപ്പം തന്നെ സലാം വീട്ടുന്നുള്ളൂ, അത്യാവശ്യം തിരക്ക് വേറെ ഒന്നുമില്ല. ഇമാമിൻ്റെ ഒപ്പം തന്നെ സലാം വീട്ടാമെന്ന് ഇയാൾ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഇയാൾക്ക് അവിടെ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്തിരിക്കുക. ഈ അത്തഹ്യാത്തിൽ ഇയാളിങ്ങനെ കാത്തിരിക്കുക, അയാൾ അത്തഹ്യാത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇമാമിനെ ഇമാമിൻ്റെ വരവിനെ കാത്തിരിക്കുക. അപ്പോൾ ഇമാം അടുത്ത റക്അത്തിൽ എന്തായാലും ഇപ്പോൾ അഞ്ചാമത്തെ റക്അത്ത് മൂപ്പറങ്ങപ്പോഴും അഞ്ചാമത്തെ റക്അത്ത് മൂപ്പർ എന്ത് ചെയ്യും, അത്തഹ്യാത്ത് ഓതി സലാം വിട്ടുവരോ. അപ്പോൾ ഒപ്പം സലാം വീട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാം, അല്ലെങ്കിൽ മുഫാറക്കത്തിൻ്റെ നിയ്യത്ത് ചെയ്തിട്ട് സലാം വീട്ടാം. അപ്പോൾ ഈ കാത്തിരിക്കാം എന്നത് അലൽ മുഅത്തമദി ബലപ്പെട്ട അഭിപ്രായം അങ്ങനെയാണ്, മുഅത്തമദനുസരിച്ച് കാത്തിരിക്കാം. പക്ഷേ മുഅത്തമദിനനുസരിച്ച് കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ മുഅത്തമദിൻ്റെ എതിരഭിപ്രായം എന്താ അറിയോ, കാത്തിരിക്കാൻ പാടില്ല എന്നാ. അപ്പോൾ മുഖാബലുഹു യഖൂൽ ലാ യജൂസു ലഹു ഇന്തിദാറു, കാത്തിരിക്കാൻ തന്നെ പാടില്ല. ഈ അഞ്ചാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റ ഈ ഇമാമിനോട് ഇമാമിനെ കാത്തിരിക്കും വേണ്ട, അയാൾ അയാൾ അത്തഹ്യാത്ത് സലാം വീട്ടിക്കോട്ടെ എന്നാ. പക്ഷെ ബലപ്പെട്ട അഭിപ്രായം എന്ത് ചെയ്യാണ്, കാത്തിരിക്കാമെന്നാ. ഇബ്നു ഹജർ തങ്ങൾ തൻ്റെ ഫതാവയിൽ പറഞ്ഞിരിക്കണേ എന്താ, കാത്തിരിക്കാൻ പാടില്ല എന്നാ. വലായ ജൂസുലഹു വലായ ജൂസുലഹു ഇന്തിലാറുഹു എന്ന് കാണാം അവിടെ, ബല്ലുസല്ലിമു സലാം വീട്ടണമെന്നു. അപ്പം അങ്ങനെ എന്നാൽ അഭിപ്രായ വ്യത്യാസം എന്താ, അപ്പം എന്ത് ചെയ്യുക, ഏറ്റവും നല്ലത് ഇങ്ങനെ തന്നെ കാത്തിരിക്കാതെ മുഫാറക്കത്തിൻ്റെ നിയ്യത്ത് ചെയ്തിട്ട് ഇയാൾ സലാം വീട്ടുക. ഇനി കാത്തിരിക്കാമെന്നൊരു വകുപ്പ് ഉണ്ടെന്ന് പറയാം മുഅത്തമദിൻ്റെ എതിരാണെന്നെങ്കിൽ. അപ്പം ഈ വിഷയം മഹ്മൂമികൾക്ക്, മഹ്മൂമികൾ പറഞ്ഞൊക്കെ സാധാരണക്കാരാണ്, അവാമുന്നാസാണ്. നിസ്കാരത്തിൻ്റെ മസല, ജമാഅത്തിൻ്റെ മസല ശരിക്ക് നമ്മൾ പഠിക്കണമെങ്കിൽ എന്ത് ചെയ്യുന്നത്, ഓരോ പള്ളിയിലും സാധാരണ ജമാഅത്തിന് വരുന്ന ആളുകളെ ഉൾക്കൊള്ളിച്ചു കൊണ്ട് ജമാഅത്തിൻ്റെ ക്ലാസ് അനുപേക്ഷണീയമാണ്, അതൊന്നും അറിയില്ല, ഒരുപാട് കറാഹത്തുകളും ചെയ്യാൻ പാടില്ലാത്തവകളും ഒക്കെ ചെയ്തുകൊണ്ടാണ് നിസ്കരിക്കുക അവാമുന്നാസ്. അപ്പോൾ അവർക്കറിയില്ല, ആലിമീങ്ങൾക്കിതറിയാം, പഠിച്ചവർക്കറിയാം, പക്ഷെ അവരും ഇത് പഠിക്കേണ്ടതല്ലേ. നിസ്കാരത്തിൻ്റെ വിഷയങ്ങൾ പഠിക്കുക എന്നത് അത്യാവശ്യമാണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ മസല. അഞ്ചാമത്തെ റക്അത്തിലേക്ക് ഇമാം എഴുന്നേറ്റ് നിന്നാൽ എന്തു ചെയ്യും,
മഹ്മൂമിങ്ങൾ അത് അറിയുമെങ്കിൽ തുടരാൻ പാടില്ല. അപ്പോൾ ഈ നിസ്കാരം സഹിയാവൂല, ഇനി ഒരാൾ അങ്ങനെ എഴുന്നേറ്റിരുന്നാലോ അറിഞ്ഞുകൊണ്ട് തന്നെ ഇമാമിൻ്റെ അഞ്ചാമത്തെ റക്അത്താണ് എന്നറിയാം, എന്നിട്ട് അയാളെ എഴുന്നേറ്റിരുന്നു, അങ്ങനെ എഴുന്നേറ്റിരുന്നാലോ ഇമാമിൻ്റെ ഒപ്പം എഴുന്നേറ്റിരുന്നാൽ എന്താകും? അയാളുടെ നിസ്കാരം ബാത്തിലാകും. അയാളുടെ നിസ്കാരം, ഈ എഴുന്നേറ്റിരുന്നാളുടെ നിസ്കാരം ബാത്തിലാകും. അവിടെ പ്രശ്നം. ഫൈൻ താബഅഹു ബത്തലത്ത് സലാത്തു, നിസ്കാരം ബാത്തിലായി. ലി തലാഉബിഹി, അതിന് കാരണം കൊടുത്തിരിക്കുന്നത്, അതായത് അയാൾ നിസ്കാരം കൊണ്ടുള്ളൊരു തമാശ കളിച്ചു. നിസ്കാരം അഞ്ച് റക്അത്തില്ല എന്ന് ഇയാൾക്ക് അറിയില്ലേ? പിന്നെ അഞ്ചാമത്തെ റക്അത്തിലൊക്കെ എഴുന്നേറ്റ ഇമാമുമായിട്ട് ഇയാൾ എന്തിനു പിന്നാലെ പോയി? അയാളുടെ നിസ്കാരം ബാത്തിലാവും. ഈ ബാത്തിലാകുമെന്ന് പറയുന്നത് മഅ്മൂം അത് അറിയുമെങ്കിലാണ്. ഇത് സായിദായ റക്അത്താണ്, നാലാം അഞ്ചാമത്തെ റക്അത്താണ്, എണ്ണം കൂടുതൽ റക്അത്താണ് എന്ന് മഅ്മൂമിന് അറിയുമെങ്കിലാണ് ബാത്തിലാവുക. അപ്പോൾ അറിയില്ലെങ്കിലോ? ഒരു മറുവശം തൈന്, അവനൊക്കെ അതറിയില്ല, അറിയാതെ തുടർന്ന് പോയിക്കുകയാണെങ്കിൽ ലം തബുത്തുൽ സലാത്തുഹു, അവൻ്റെ നിസ്കാരം ബാത്തിലാവുകയില്ല. മാത്രമല്ല, അവിടെ അറിയാത്ത നിലക്ക് എഴുന്നേറ്റുന്ന ആൾ മഅ്മൂം ആരായിരുന്നു? മസ്ബൂക്കായിരുന്നു വെച്ചോളി. എന്നാൽ വഹുസിബത്തു ലഹു, അവനെ തിൽക്കർ റക്അത്തു, ആ സായിദായ ഇമാമിന് സായിദായ റക്അത്ത് ഇയാൾക്ക് എണ്ണപ്പെടും. ഇതാക്കാന മസ്ബൂക്കൻ, അയാൾ മസ്ബൂക്കാണെങ്കിൽ, മസ്ബൂക്കാണെങ്കിൽ, അതായത് നമ്മൾ പറയാം രണ്ടാമത്തെ റക്അത്തിൽ വന്ന് തുടർന്നു ദുഹർ നിസ്കാരത്തിൽ, രണ്ടാമത്തെ റക്അത്തിൽ വന്ന് തുടർന്ന മഅ്മൂമ് എന്ത് ചെയ്തു? മസ്ബൂക്ക്. അയാൾക്ക് റക്അത്ത് കുറവാണ്, അപ്പോൾ ഇമാമിൻ്റെ നാല് റക്അത്ത് പൂർത്തിയാകുമ്പോൾ മസ്ബൂക്കിന് എത്രയാവുള്ളൂ? മൂന്നേ ആവുള്ളൂ. അവിടെയാണ് മസ്ബൂക്ക് എന്ത് ചെയ്തത്, ഇമാം എന്ത് ചെയ്തത്, അഞ്ചാമത്തിലേക്ക് എഴുന്നേറ്റുന്നത്. മഅ്മൂമിനെ അറിയില്ല ഇത് അഞ്ചാമത്തതാണ്. മഅ്മൂം ഒപ്പം എഴുന്നേറ്റുന്നു, മഅ്മൂം ഒപ്പം എഴുന്നേറ്റുന്നു. മഅ്മൂമിനത് എന്താണ്? നാലാമത്തെ റക്അത്താണ്. ഇമാമിനെ അഞ്ചാമത്തെ റക്അത്താണ്. എന്നാൽ ഈ മസ്ബൂക്ക് അറിയാത്ത ആളായത് കൊണ്ട് മസ്ബൂക്കിന് ആ റക്അത്ത് എണ്ണപ്പെടും, ഇമാമിനെ കൂടാതെ. ഇമാമിനത് എണ്ണപ്പെടൂല, മസ്ബൂക്കിനത് എണ്ണപ്പെടും. വൈലം തുഹ്സബ് ലിൽ ഇമാമി, ഇമാമിനത് എണ്ണപ്പെടില്ല എങ്കിലും. അതിന് കാരണം ലിഉദ്രിഹിന, ഈ മസ്ബൂക്കിനെ സംബന്ധിച്ച് അവനക്ക് ഇത് അഞ്ചാമത്തെന്ന് അറിയില്ല, അറിയാതെ എഴുന്നേറ്റതല്ലേ, അതുകൊണ്ട് അവൻ്റെ നിസ്കാരം, മസ്ബൂക്കിൻ്റെ നിസ്കാരം ശരി. അവനക്ക് ഇപ്പം എന്ത് ചെയ്തു? ഇനി ഇമാമ സലാം കിട്ടുമ്പോൾ അവനക്ക് ഒപ്പം സലാം കിട്ടും, അവൻ്റെ അഞ്ച് നാലക്കത്ത് പൂർത്തിയായി, അവൻ്റെ നാലക്കത്ത് പൂർത്തിയായി. അതിനൊരു പിന്നെ ഡിമാൻഡ് എന്താണെന്ന് വെച്ചാൽ അയാൾക്ക് അറിയാൻ പാടില്ല, അറിയാൻ പാടില്ല. അറിഞ്ഞാൽ അയാൾക്ക് പിൻപറ്റാൻ പാടില്ല, ഈ അധികമുള്ള റക്അത്ത് പിൻപറ്റാൻ പാടില്ല. അറിഞ്ഞുകൊണ്ട് പിൻപറ്റിയാൽ അയാളുടെ നിസ്കാരം എന്താവും? മസ്ബൂക്ക് നിസ്കാരം ബാത്തിലാവും. അങ്ങനെയാണ്, ഇങ്ങനെ തന്നെ ഈ മസല നമ്മൾ എന്ത് ചെയ്യണം? ഹല്ല് ചെയ്ത് മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹക്ക് ഹക്കാണെന്ന് മനസ്സിലാക്കി ചെയ്യാൻ തൗഫീക്ക് ചെയ്യട്ടെ, പിൻപറ്റാൻ തൗഫീക്ക് ചെയ്യട്ടെ. ബാത്തുൽ ബാത്തിലാണെന്ന് മനസ്സിലാക്കി അതിനെ ഉപേക്ഷിക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇതെവിടെയാണ് നമ്മൾ സാധാരണ നിങ്ങൾ എന്ത് ചെയ്യുക? അഞ്ചാമത്തെ റക്അത്തിൽ എഴുന്നേറ്റ സുബ്ഹാനല്ലാഹ് എന്ന് ഇമാമിന് ഒരു ഉറത്തുനിന്ന് മാത്രം കരുതാതെ ഒരു ദിക്റാണെന്ന് കരുതിയിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇമാം എന്ത് ചെയ്യുക? റിട്ടേൺ വരണം. പക്ഷെ അവിടെ ഏത് ഇമാമ് ഇനി റിട്ടേൺ പറയൽ എപ്പോഴാണ്? ഇമാമിന് ബോധ്യമാവണം, ഞാനിപ്പം എൻ്റെയൊക്കെ തെറ്റുപറ്റിയതാണ്, ഞാനിപ്പോൾ അഞ്ചിലേക്ക് എഴുന്നേറ്റത് എന്ന്. നേരെ മറിച്ച് ഇമാമിന് അവിടെ ഉറപ്പന്നെയാണ് നാലാണ്, അയാളെ എന്തോ അടയാളം വെച്ചാൽ അല്ലെങ്കിൽ അയാളുടെ മനസ്സിലുള്ള ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടോ അയാൾക്ക് മനസ്സിലായത് നാലാമത്തെ തന്നെയാണ്. അപ്പം മഅ്മൂമിങ്ങൾ പത്ത് ഇരുപത് മഅ്മൂമിങ്ങൾ സുബ്ഹാനല്ലാഹ്. എന്നാലും ഇമാം എന്ത് ചെയ്യണ്ട? ഇമാമിന് ഉറപ്പില്ലെങ്കിൽ ഇമാം ഇരിക്കേണ്ട ആവശ്യമില്ല. അവരെ ഈ പ്രശ്നം വരും. അപ്പം മഅ്മൂമികളൊക്കെ ചൊല്ലിയിട്ട് ആരും ഇമാമിന് അനക്കല്ല, ഇമാമ് അഞ്ചാമത്തേക്ക് നിൽക്കുന്ന നിൽക്കന്നെ. ഇമാമിനെ സംബന്ധിച്ചിടത്തോളം ഇമാമിന് അവിടെ ഇരിക്കണമെങ്കിൽ ഇമാമിന് എന്താവണം? ഇവരെ തസ്ബീ കൊണ്ട് സുബ്ഹാനല്ല കൊണ്ട് ആ എൻ്റെയൊക്കെ തെറ്റുപറ്റിയതാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് അയാൾ എത്തിച്ചേരണം.
അപ്പോൾ ഇവരുടെ തസ്ബീഹുകളിലെ ഈ തംബീഹുകളിലെ റിസൾട്ട് ഇമാമിന് ഫലിക്കണം എന്ന് പറഞ്ഞാൽ ഇമാമിന് ബോധ്യമാവണം. ആ ശരി തന്നെയാണ് എൻ്റെ ഞാനിപ്പോൾ നാലാമത്തെ വിട്ട് അഞ്ചിലേക്കാണ് വന്നു കിടന്നത്. അങ്ങനെ തോന്നി ഇമാമെ എന്ത് ചെയ്യാൻ പാടുള്ളൂ, മടങ്ങാൻ പാടുള്ളൂ. ഇനി ഇമാമിന് ഉറപ്പാണ്, ഓർ അഞ്ച് ഞാൻ നിന്നത് നാലല്ല അഞ്ച് അല്ല അഞ്ചല്ല നാലെന്നെയാണ്, അയാൾക്ക് ഉറപ്പുണ്ട്. എന്നാൽ അയാളുടെ ഉറപ്പിനെ മാറ്റാൻ ഈ ഇമാമിനുള്ള തസ്ബീഹിനാവില്ല, തംബീഹിനാവില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? ഇമാമ് മാത്രം അഞ്ച് നിസ്കരിക്കും, മാമിങ്ങളൊക്കെ അവിടെ ഇരിക്കന്നെ. അവരെയാണ് അവരെന്ത് ചെയ്യുക, അവർ സലാം വീട്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പണി വയ്ക്കുകയാണ്, ഒരു സലാം വീട്ടിട്ട് സുബ്ഹാനല്ലാഹ് ജല്ലിയും തൊട്ടെ മുഫാറക്കത്തിന് നിയ്യത്ത് ചെയ്തിട്ട് അത്തഹിയാത്ത് ഓതിയിട്ട് ഒരു സലാം വീട്ടുക. അങ്ങനെ ഇങ്ങനത്തെ ഒരു അറിവുള്ള മാമിങ്ങളാവണ്ടേ നമ്മൾ, ഇങ്ങനെ അറിവുള്ള മാമിങ്ങളാവണം. അപ്പോൾ നോക്കുമ്പോൾ ഒരു 10-40 മാമിങ്ങളുണ്ട്. ഇമാമ് പിന്നെ ഫാത്തിഹ ഓതി ഇങ്ങനെ റുക്കോ ചെയ്യുക, അപ്പോൾ ഇമാമിനൊക്കെ കാണാണ്ട് എല്ലാവരും ഇരിക്കന്നെ അത്തയ്യാത്ത സലാം വീട്ടിട്ട് ഒരു സുബ്ഹാനല്ലാഹ് പറയാണ്. സലാം വീട്ടിക്കഴിഞ്ഞാൽ അതേ നിങ്ങളിപ്പോൾ അഞ്ചാമത്തിലേക്കാണ് നിന്നത്, ഞങ്ങൾക്കറിയാം നിങ്ങൾ അഞ്ചാമത്തിലേക്കാണ് നിന്നിക്കണമെന്ന്. അപ്പോൾ അറിഞ്ഞ ഞങ്ങൾക്ക് നിങ്ങളതിനും പറ്റാൻ പാടില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ മുഫാറക്കത്തിൽ നിയ്യത്ത് ചെയ്തിട്ട് ഞങ്ങൾ സലാം അത്തഹിയാത്ത സലാം വീട്ടിയതാണ്. അപ്പോൾ ഇമാമിന് മേലെങ്കിലും മറക്കാതിരിക്കാൻ അതൊരു ഹേതുകമാകും എന്ന് നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ ഹക്കിൻ്റെ അഹ്ലുകാരാക്കട്ടെ, നമ്മുടെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടു കൊടുത്ത് മാപ്പാക്കട്ടെ. നിസ്കാരം ജമാഅത്തൊക്കെ അതിൻ്റെ മട്ടം പോലെ ചെയ്യാനുള്ള അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദുആ വസിയ്യത്തോടെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്.